ഇന്ന് എന്നോടൊപ്പം ഈ ഓൺലൈൻ ഇന്റർവ്യൂവിലുള്ളത് അറ്റ്ലസ് യു ടി സിയുടെ നന്ദുവാണ്. നന്ദു ബ്രോക്ക് ഈ ഓൺലൈൻ ഇന്റർവ്യൂലേക്ക് സ്വാഗതം. എല്ലാ എപ്പിസോഡും പോലെ നമുക്ക് ഫാമിലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബ്രോയുടെ ഫാമിലിയെ പറ്റി ഒന്ന് പറയാമോ? ഹായ്, നമസ്കാരം. ഞാൻ നന്ദു. ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ മനസ്സ് കാണിച്ച ആനന്ദകൃഷ്ണനെ എൻ്റെ എല്ലാവിധ നന്ദികളും രേഖപ്പെടുത്തുന്നു. ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, ഭാര്യ, പിന്നെ എൻ്റെ മോളും. മോളുടെ പേര് ആരുഷി. എൻ്റെ അനിയൻ മുന്നേ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു, ചന്തു എന്നാണ് പേര്. എല്ലാവർക്കും അറിയായിരിക്കും. എങ്ങനെയാണ് ക്രിക്കറ്റിലേക്കുള്ള വരവ്? ആദ്യമായി കളിച്ചു തുടങ്ങിയത് ഏത് ടീമിന് വേണ്ടിയാണ്? ക്രിക്കറ്റിലേക്കുള്ള വരവെന്ന് പറഞ്ഞാൽ കുഞ്ഞുനാളിൽ തന്നെ ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അച്ഛൻ മിലിറ്ററിയിലായിരുന്നു. അപ്പോൾ ഓരോ തവണ ലീവിന് വരുമ്പോഴേ എനിക്കും അനിയനൊക്കെ ബാറ്റ് വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു. അങ്ങനെ കുഞ്ഞുനാൾ മുതലേ ക്രിക്കറ്റ് ഇഷ്ടമായിരുന്നു. പിന്നെ ഇവിടെ വീടിനടുത്തുള്ള വിന്നേഴ്സ് എന്നൊരു ടീമുണ്ടായിരുന്നു, അതിലാണ് ആദ്യമായിട്ട് കളിക്കുന്നത്. 10-ാം ക്ലാസ്സിൽ 2007 എന്തോ ടൂർണമെൻ്റ് കളിക്കാനിറങ്ങി. പിന്നെ അങ്ങനെ ക്രിക്കറ്റിലോട്ട് സജീവമായി. ഒരുപാട് നാളായല്ലോ ഈ ഒരു മേഖലയിൽ വന്നിട്ട്. ബ്രോ, ഏതൊക്കെ ടീമൊക്കെ കളിച്ചിട്ടുണ്ട്? ഏതൊക്കെ ടീമുകൾ കളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, ഫസ്റ്റ് വിന്നേഴ്സിനാണ് കളിക്കുന്നത്. വിന്നേഴ്സിന് ടീമിൽ കളിച്ച് എൻ്റെ വീടിനടുത്തൊരു ടൂർണമെൻറ്റ്, കുറച്ച് ഫേമസ് ടൂർണമെൻറ്റാണ്, സമന്വയ എന്നുള്ള ടൂർണമെൻറ്റാണ്. അപ്പോൾ ആ ടൂർണമെൻറ്റിൽ ഫോർട്ട് ബോയ്സ് എന്ന ടീമിനെതിരെ പെർഫോം ചെയ്തു. അങ്ങനെ തുഞ്ചൻ ചേട്ടൻ എന്നെ ആദ്യമായിട്ട് വെളിയിൽ വിന്നേഴ്സിന് പുറത്തൊരു ടീമിൽ കളിക്കാൻ വിളിച്ചു, എൻ്റെ നമ്പരൊക്കെ വാങ്ങി. അങ്ങനെ കുറേ നാൾ ഫോർട്ട് ബോയ്സിൽ കളിച്ചു. പിന്നെ ഫോർട്ട് ബോയ്സിൽ നിന്ന് ക്യാമിയോയിലായി, ജബിചേട്ടൻ്റെ ക്യാമിയോയിൽ. ക്യാമിയോ നേരെ സൈബോ ഇപ്പോഴത്തെ അറ്റ്ലസ് യു ടി സി, അതിനാണ് കളിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ചില ടൂർണമെൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ ടീമായിട്ട് കളിച്ചിട്ടുണ്ട്. ഒട്ടനവധി ടീമുകൾക്ക് നിരവധി വേദികളിൽ ധാരാളം മത്സരം കളിച്ച ഒരാളാണല്ലോ. ഇപ്പോഴും മറക്കാൻ കഴിയാത്ത ഒരു മികച്ച ഇന്നിങ്സ് അല്ലെങ്കിൽ ഒരു മാച്ച് ഏതാണ്? ഓർത്ത് വയ്ക്കാൻ ഒരു ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ, ലാസ്റ്റ് ടി പി എൽ കളിച്ചപ്പോൾ കെന്റിനെതിരെ ഒരു പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ആ ടൂർണമെൻറ്റ് മൊത്തത്തിൽ എൻ്റെ ബാറ്റിംഗ് വളരെ മോശമായിരുന്നു. പക്ഷേ ലാസ്റ്റ് കളിയിൽ, കാര്യം നമ്മൾ കളിച്ചില്ലെങ്കിൽ ഇന്നാവില്ല എന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടിങ്ങൾ പിച്ച് ബാറ്റ് ചെയ്യാൻ ഇറങ്ങി. ഒരു ഭാഗ്യം എന്ന് പറയാൻ നമ്മൾ എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു ഇന്നിങ്സ് മറക്കാൻ പറ്റാത്തതായിരുന്നു. പിന്നെ മറക്കാൻ പറ്റുന്ന മാച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2015 ഇൻഡോറിൽ ഞാൻ കളിക്കുന്നില്ല, കളി കാണാനാണ് പോയത്. ഒരു PSC ടെസ്റ്റ് ഉള്ളത് കാരണം കളിക്കാൻ പോവാതെ ലാസ്റ്റ് ദിവസം മാത്രം കാണാൻ പോയതാണ്. അപ്പോൾ എനിക്ക് ആഷസിൽ കളിക്കാൻ ഒരു ചാൻസ് കിട്ടി ലാസ്റ്റ്. എന്നിട്ട് അതിൽ കളിച്ചു. നംഷേൻ അന്നത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഒറ്റയാളെ പോരാട്ടമായിരുന്നു അന്ന്. അതൊരു മറക്കാൻ പറ്റാത്തൊരു മാച്ചായിരുന്നു എനിക്ക്. അത് ദൈവത്തിന് ദിവസമായിച്ച് എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. 2 ഓവർ ബോൾ ചെയ്തു, അധികം റൺസൊന്നും കൊടുക്കാതെ കുറച്ച് വിക്കറ്റ്സ് എടുത്തു. ഭാഗ്യമുണ്ടായിരുന്നു, നമ്മൾ ഫൈനലിൽ വിന്നായി. ഒരുപാട് ടീമുകൾക്കായി ഒരുപാട് ഇന്നിങ്സ് കളിച്ചൊരാളാണല്ലോ. ഇത്രയും നാൾ ബാറ്റ് ചെയ്ത് ഇപ്പോഴും ഒരു ക്രീസിലൊരു സ്പേസ് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഒരു പ്ലെയർ ഏതാണ്? ഒരുമിച്ച് ബാറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ, ഒരുവിധം എല്ലാവരും ഏറ്റവും ബാറ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ട്. അപ്പോൾ വലിയ പ്രഷർ ഫീൽ ചെയ്തിട്ടില്ല. എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് ഫീൽ ചെയ്യുന്നത് രണ്ടുപേരായിട്ട് ബാറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ്. ഒരുമിച്ചല്ല, രണ്ടുപേരായിട്ട് ബാറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ്. ഒന്ന് സുൽഫി എണ്ണായിട്ടും ഒന്ന് താഹ എണ്ണായിട്ടും. ഇവരായിട്ട് കളിക്കുമ്പോൾ ബാറ്റ് ചെയ്യാനായാലും കൂടെ കളിക്കുമ്പോഴായാലും നല്ലൊരു കംഫർട്ട് ഫീലാണ്. അവരുമായിട്ട് കളിക്കുമ്പോൾ അവർക്ക് നല്ല കോർഡിനേഷനാണ്. നമുക്ക് പണ്ടേ ഒരുമിച്ച് കളിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ സ്വന്തം ടീമിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനന്തുവാണ്, നമ്മുടെ അറ്റ്ലസിൽ അനന്തു ശിഖർ ധവാനായിട്ടാണ് ഒരുമിച്ച് ബാറ്റ് ചെയ്യാൻ. സുൽഫി, താഹ, അനന്തു, ഈ 3 പേരുണ്ട്. ക്രിക്കറ്റ് കളിക്കാൻ ഏറ്റവും അധികം സപ്പോർട്ട് തരുന്ന ഒരു വ്യക്തി ആരാണ്? ക്രിക്കറ്റ് കളിയിൽ അങ്ങനെ സപ്പോർട്ടായിട്ട് തന്നെ വീട്ടിൽ എതിർക്കില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര സപ്പോർട്ടെന്ന് പറയാനൊന്നുമില്ല, എതിർപ്പ് ഒന്നും പറയാറില്ല കളിക്കാൻ പോകുമ്പോൾ. അത് അച്ഛനും അമ്മയായാലും വൈഫായാലും അതുപോലെ തന്നെ. അപ്പോൾ കളിച്ചിട്ട് വന്നിട്ട് കളിയുടെ കാര്യങ്ങളെ ചോദിക്കും, വൈഫും ചോദിക്കും. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള ആളാണല്ലോ. എങ്ങനെയാണ് എല്ലാ ഗ്രൂപ്പിലും ഒരുപോലെ ആക്റ്റീവായി നിൽക്കുക, അതുപോലെ എല്ലാ ഗ്രൂപ്പിലും നിരവധി മെസ്സേജ് അയക്കാനും മെസ്സേജ് റിപ്ലൈ കൊടുക്കാനൊക്കെ സാധിക്കുന്നത്? ഇതിപ്പോൾ അനന്തകൃഷ്ണൻ്റെ ക്വസ്റ്റ്യൻ അല്ലാതെ എനിക്ക് നല്ലോണം അറിയാം. ഇത് വേറെ ആരെയും ചോദിക്കാൻ ഏൽപ്പിച്ചതായിരിക്കാം. ഓക്കെ, ഗ്രൂപ്പുകളെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്രിക്കറ്റ് കൊണ്ടുള്ള ഏക സമ്പാദ്യം തന്നെ ഒരുപാട് സുഹൃത്തുക്കളാണ്. ഞാൻ കണക്കാക്കിയിട്ടുള്ള അങ്ങനെയാണ്, ഒരുപാട് സുഹൃത്തുക്കൾ. ഇപ്പോൾ നമ്മുടെ കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ഇവിടെയുള്ള എല്ലാവരും നമ്മൾ എങ്ങനെയാണ് കമ്പനിയാവുന്നത് ഈ ഒരു ക്രിക്കറ്റ് കൊണ്ടല്ലേ. അപ്പോൾ ഇവരായിട്ടൊക്കെ ഗ്രൂപ്പിൽ എല്ലാവരുമായിട്ടൊരു സഹകരണം ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും ഫോൺ കാണും, അതുകൊണ്ട് തന്നെ എപ്പോഴും മെസ്സേജ് അയക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഗ്രൂപ്പുകളിലൊക്കെ എപ്പോഴും ആക്റ്റീവായിട്ട് കാണുന്നത്. ഒരുപാട് മത്സരം കളിച്ചൊരു വ്യക്തിയാണ് തന്നെ നിരവധി ട്രോഫികൾ നേടി കാണുമല്ലോ. നേടിയതിൽ ഏറ്റവും വിലപ്പെട്ട ട്രോഫി ഏതാണ്?
കൂടാതെ ഇതുവരെ നേടാൻ കഴിയാത്ത, ഒരുപാട് ശ്രമിച്ചിട്ടില്ല, ഒരുപാട് ആഗ്രഹിച്ചിട്ടും ഇതുവരെ നേടാൻ കഴിയാത്ത ഒരു ട്രോഫി ഏതാണ്? ട്രോഫി ഇൻഡിവിജ്വൽ ട്രോഫിയാണ് ഉദ്ദേശമെങ്കിൽ എല്ലാ ട്രോഫികളും കളിക്കുമ്പോൾ വാങ്ങണം എന്നാഗ്രഹമുണ്ട്. നമ്മൾ കളിക്കുന്നത് തന്നെ അതിനാണല്ലേ, ട്രോഫി കിട്ടണം എന്നുള്ള ചിന്തയല്ലേ കളിക്കുന്നത്. പിന്നെ എനിക്ക് കിട്ടണം എന്നാഗ്രഹമുള്ള ട്രോഫി ടി പി എല്ലൊരു മാൻ ഓഫ് ദ മാച്ച് വാങ്ങണമെന്നുണ്ടായിരുന്നു. അത് 2017 ഫസ്റ്റ് വർഷത്തെ ടി പി എല്ലിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ വർഷം കിട്ടി, മൂന്നാമത്തെ വർഷം ഓരോന്ന് കിട്ടി. അത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ എനിക്ക് നമ്മുടെ ഫോർട്ട് ബോയ്സിൽ കളിച്ചപ്പോൾ മരിച്ചുപോയ അണ്ണൻ എന്ന് പറഞ്ഞ വിഷ്ണു അണ്ണനുണ്ട്, എല്ലാവർക്കും അറിയാം വിഷ്ണു അണ്ണൻ. അപ്പോൾ വിഷ്ണു അണ്ണൻ്റെ മെമ്മോറിയൽ ടൂർണമെൻറ്റ് നടത്തിയപ്പോൾ, പൂജപ്പുര ഗ്രൗണ്ടിൽ നടത്തിയപ്പം അണ്ണൻ്റെ ഫോട്ടോ പതിച്ചൊരു ട്രോഫിയായിരുന്നു. അപ്പോൾ അത് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു കളി മാൻ ഓഫ് ദ മാച്ച് കിട്ടി. ആ ട്രോഫി ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അല്ലാതെ മേജർ ടൂർണമെൻറ്റിലൊക്കെ ഒരുവിധം ഒരു ട്രോഫിയിലും കിട്ടിയിട്ടുണ്ട്. അത് വളരെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ധാരാളം വേദികളിൽ ധാരാളം ടീമുകൾക്കായി ധാരാളം ടൂർണമെൻറ്റ് കളിച്ചിട്ടുണ്ടല്ലോ. ഏറ്റവും ഇഷ്ടപ്പെട്ട ടൂർണമെൻറ്റ് കൂടാതെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രൗണ്ട് ഏതാണ്? കളിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഗ്രൗണ്ടും ടൂർണമെൻറ്റും ഇൻഡോറാണ്, എറണാകുളം ഇൻഡോർ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വരും, എല്ലാ സ്ഥലത്തുള്ള ആൾക്കാരും വരുമല്ലോ, നമ്മൾ പ്ലെയേഴ്സ് എല്ലാവരും വരും. നമ്മൾ ഈ ഫോൺ വഴിയുള്ള ബന്ധം നമുക്ക് നേരിട്ടൊന്ന് കാണുകയും ചെയ്യും എല്ലാവരെയും. അത് ഭയങ്കര സന്തോഷമാണ്. നാല് ദിവസം നമ്മൾ മൂന്ന് ദിവസം അവിടെ കാണുമല്ലോ എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് അതിൽ ഇൻഡോർ വർഷത്തിലൊരിക്കലേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് വളരെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് തന്നെയാണ് ടൂർണമെൻറ്റ് കളിക്കാൻ ആഗ്രഹമുള്ള ടൂർണമെൻറ്റ്. നിരവധി ബൗളേഴ്സിനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടല്ലോ, നേരിട്ടതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള ബൗളേഴ്സ് ആരൊക്കെയാണ്? ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ബൗളർ എന്ന് ചോദിച്ചാൽ എല്ലാവരും ബുദ്ധിമുട്ടുള്ള ഒരു നീണ്ട ലിസ്റ്റ് തന്നെ തരേണ്ടി വരും. അപ്പം അങ്ങനെ ഇന്ന ആൾ ഈസി, ഇന്ന ആൾ ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു തോന്നലില്ല. എല്ലാ പ്ലെയേഴ്സും അവരുടേതായ ദിവസങ്ങളിൽ ബോൾ ചെയ്യുമ്പം ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അങ്ങനെ ഇന്ന പ്ലെയറായിട്ട് ഒരാളുടെ പേര് മാത്രം പറയാൻ പറ്റില്ല ബുദ്ധിമുട്ടുള്ള ബോളേഴ്സിൽ. മിക്കവരും ബുദ്ധിമുട്ടുള്ള ബോളേഴ്സാണ്. ജെ ആർ സ്പോർട്സ് മീറ്റ് ദ ചാമ്പ്യൻ എന്ന ഓൺലൈൻ ഇന്റർവ്യൂക്കായി വിലപ്പെട്ട സമയം തന്നൽ നന്ദു ബ്രോക്ക് രാവിലെ നന്ദി അറിയിക്കുന്നു. ഇനിയും ഒരുപാട് ടൂർണമെന്റ് കളിക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ, ഒരുപാട് ട്രോഫികൾ നേടാൻ കഴിയട്ടെ, എല്ലാവിധ ഭാഗവും. എന്നെപ്പോലെ ഒരു പ്ലെയറിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ മനസ്സ് കാണിച്ച അനന്തകൃഷ്ണനും അനന്തകൃഷ്ണൻ്റെ സംരംഭമായ ജെ ആർ സ്പോർട്സിനും എൻ്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു താരത്തിൻ്റെ വിശേഷവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഗുഡ് ബൈ.